ഞങ്ങൾ പാടിപ്പുകഴ്ത്തുന്നു നിന്നെ മാലാഖമാരൊത്തു ഞങ്ങൾ പാടിപ്പുകഴ്ത്തുന്നു നിന്നെ കരങ്ങൾ വീശി ഒന്നിച്ച് പാടാം പരിശുദ്ധൻ പരിശുദ്ധൻ സ്വരമുയർത്തി കർത്താവേ നീ പരിശുദ്ധൻ 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 കർത്താവേ നീ പരിശുദ്ധൻ മിശിഹാ കർത്താവേ ോടൊത്തു ഞങ്ങൾ പാടിപ്പുകഴ്ത്തുന്നു നിന്നെ മുഖ്യദൂതന്മാരോടൊത്തു ഞങ്ങൾ പാടിപ്പുകഴ്ത്തുന്നു നിന്നെ കരങ്ങൾ വിശ്വസിച്ച് പാടാം പരിശുദ്ധൻ പരിശുദ്ധൻ സ്വരമുയർത്തി കർത്താവേ നീ പരിശുദ്ധൻ 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 കർത്താവേ നീ പരിശുദ്ധൻ 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 കർത്താവേ നീ പരിശുദ്ധൻ അനുഗ്രഹിക്കുന്നതിനെ ഓർത്ത് നമുക്ക് നന്ദി പറയാം. അനന്തമായ സ്നേഹത്തെ ഓർത്ത് നമുക്ക് നന്ദി പറയാം. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവം, തിരുവോസിയായി അപ്പത്തിന്റെ രൂപത്തില് സ്വയം ശൂന്യനായ ദൈവം, ദാസനെ പോലെ നമ്മുടെ മധ്യത്തിലേക്ക് കടന്നു വന്നിരിക്കുക. ഈശോയെ കഴുകി വിശുദ്ധീകരിക്കണമേ എന്ന് നമുക്ക് നിമിഷം പ്രാർത്ഥിക്കാം. എല്ലാ പാപാവസ്ഥകളെയും കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നമുക്ക് നിമിഷം സമർപ്പിക്കാം. ദൈവികമല്ലാത്ത എല്ലാ കാഴ്ചപ്പാടുകളെയും കർത്താവിൻ്റെ തിരുസന്നിധിയിലേക്ക് നമുക്ക് സമർപ്പിക്കാം. ദൈവികമാക്കണേ, ദുസ്വഭാവങ്ങളെല്ലാം കർത്താവിന് വിട്ടുകൊടുക്കാം. ദൈവിക സ്വഭാവമുള്ള ഒരു വ്യക്തിയാക്കി എന്നെ മാറ്റണമേ എന്ന് നമുക്കൊന്നു ചേർന്ന് ദൈവസനെ പ്രാർത്ഥിക്കാം. അബ്രാഹത്തിൻ്റെ ദൈവമാ, തിരുവോസിയായി നമ്മുടെ മധ്യത്തിലേക്ക് കടന്നു വന്നിരിക്കുന്നത്, തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാ. നിങ്ങളുടെ ദൈവമായ കർത്താവിനെ നിങ്ങൾ ആരാധിക്കണം. ദൈവം പറയുകയാ, നിങ്ങൾ ആരാധിക്കണം, അപ്പോൾ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കും, നിങ്ങൾക്ക് ഞാൻ സൗഖ്യം തരും, നിങ്ങൾക്ക് ഞാൻ ദീർഘായുസ് തരും. വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനായ ദൈവം, നമ്മെ അനുഗ്രഹിക്കുവാൻ, സുഖപ്പെടുത്തുവാൻ, അഭിഷേകം ചെയ്യുവാൻ ഇതാ പരിശുദ്ധ കുർബാനയില് അപ്പത്തത്തില് ദൈവം ഇതാ നമ്മുടെ മുമ്പിലെത്തിയിരിക്കുക. കണ്ണുകൾ തുറന്ന് വിശ്വാസത്തിന്റെ കണ്ണുകൾ കൊണ്ട് ഒന്ന് നോക്കാം സത്യമായും മറഞ്ഞിരിക്കുന്ന ദൈവത്തെ. വചനം അപ്പത്തുണ്ടിനുള്ളില് മറഞ്ഞിരിക്കുകയാ. ആ വചനം എനിക്ക് വെളിപ്പെടുമ്പോൾ ആ വചനം എന്നെ സുഖപ്പെടുത്തും. ഓരോ മക്കളെയും സുഖപ്പെടുത്തിയത് വചനമാണെന്ന് ദൈവം നമ്മെ ഓർമ്മപ്പെടുത്തുകയാ. മരുന്നല്ല, ലേപനമല്ല, ഔഷധമല്ല, ദൈവത്തിൻ്റെ വചനമാണ് ഇന്ന് വരെ ഓരോ മക്കളെയും സുഖപ്പെടുത്തിയത്. കണ്ണുനീരൊഴുക്കി ദൈവസന്നിധിയിൽ നമുക്ക് ഈ നിമിഷങ്ങളിൽ പ്രാർത്ഥിക്കാം. ഈശോയെ ഞങ്ങളോട് കരുണ കാണിക്കണമേ എന്ന് കണ്ണുനീരോടെ നമുക്ക് പ്രാർത്ഥിക്കാം. പാലായിൽ നിന്ന് ഒരു വ്യക്തി സാക്ഷ്യപ്പെടുത്തിയിരിക്കുക, 2 വർഷമായി പ്രാർത്ഥനയിൽ സംബന്ധിച്ചുകൊണ്ടിരുന്നു. എൻ്റെ സഹോദരൻ്റെ കുഞ്ഞിന്
തലവേദന പനിയും വരികയും കുഞ്ഞിന്റെ ഇടത്തെ കണ്ണിന്റെ കാഴ്ച പൂർണ്ണമായും നഷ്ടപ്പെടുകയും ചെയ്തു. ഞാൻ മാർട്ടിൻ ബ്രദറിനോട് പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെടുകയും ബ്രദർ പ്രാർത്ഥിക്കുകയും ആരാധന നടത്താൻ പറയുകയും സാക്ഷ്യപ്പെടുത്താൻ നേരുകയും ചെയ്യാൻ പറഞ്ഞു. കുഞ്ഞിന്റെ വലത്തെ കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ട അവസ്ഥയിലായി എന്ന് ഡോക്ടർ പറഞ്ഞു. നട്ടിൽ നിന്ന് വെള്ളം എടുത്ത് പരിശോധിക്കുകയും സ്കാൻ ചെയ്യുകയും അപ്പോൾ തലച്ചോറിൽ ബാക്ടീരിയയാണെന്ന് പറയുകയും ബാക്ടീരിയ എന്തു തരത്തിലുള്ള ബാക്ടീരിയയാണെന്ന് മനസ്സിലാകുന്നില്ല എന്ന് ഡോക്ടർ പറഞ്ഞു. ഞങ്ങൾ ഈശോയുടെ സന്നിധിയിൽ കരഞ്ഞു പ്രാർത്ഥിച്ചു. ഈ ദിവ്യകാരുണ്യ ആരാധനയുടെ സമയത്ത് കരഞ്ഞു പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലം ഈശോ ഉടൻ മറുപടി തന്നു. ബ്രദർ വിളിച്ചു പറഞ്ഞു, വെള്ളിയാഴ്ച ഒരു കുഞ്ഞിന് ഈ ഈശോ കാഴ്ച കൊടുത്ത് അനുഗ്രഹിക്കുന്നുവെന്ന്, അത് ഞങ്ങളുടെ കുഞ്ഞിനാണെന്ന് ഞങ്ങൾ വിശ്വസിച്ചു. ശനിയാഴ്ച ഡോക്ടർ പറഞ്ഞു, കുഞ്ഞിൻ്റെ ബ്ലോക്കായിപ്പോയ കണ്ണിൻ്റെ ഞരമ്പ് ബ്ലോക്ക് മാറി പ്രവർത്തിക്കാൻ തുടങ്ങിയെന്ന്, ഇപ്പോൾ കുഞ്ഞിന് കാഴ്ച തിരിച്ചു കിട്ടി. ഡോക്ടർമാർ ചോദിച്ചു, ഇതെങ്ങനെ സംഭവിച്ചു? ഒരിക്കലും ഇതുപോലെ സംഭവിക്കുവാൻ ഒരു സാധ്യതയുമില്ല. ജീവനുള്ള ദൈവമാണ്, പരിശുദ്ധ കുർബാനയിൽ ആ യേശുവാണ് സുഖപ്പെടുത്തുന്നത്. കരമുയർത്തി വിളിക്കാമോ? ഈശോയേന്ന് വിളിക്കാമോ? ഈശോയേന്ന് വിളിക്കാമോ? ഈശോയേന്ന് വിളിക്കാമോ? അങ്ങേ തിരുമുറിവുകളിൽ എന്നെ മറക്കേണമേ, അങ്ങേ തിരുഹൃദയത്തിൽ എന്നെ ഇരുത്തേണമേ. മുറിവുകളിൽ എന്നെ മറക്കേണമേ, അങ്ങേ തിരുഹൃദയത്തിൽ എന്നെ ഇരുത്തേണമേ. എല്ലാം എനിക്കെന്റെ ഈശോ, എന്റെ ജീവൻ എന്റെ ജീവനാമീശോ, എനിക്കെന്റെ ഈശോ, എന്റെ ജീവൻ എന്റെ ജീവനാമീശോ. അങ്ങേ തിരുമുറിവുകളിൽ എന്നെ മറക്കേണമേ. എല്ലാവരും ചേർന്ന് അങ്ങേ തിരുഹൃദയത്തിൽ എന്നെ ഇരുത്തേണമേ. രാജാധിരാജൻ കാലിത്തോഴുത്തി മനുജനായി തീർന്നതിൻ രഹസ്യമെന്തേ, പാപീദാസന പാധേയമാകാൻ തിരുവോസിയായതിൻ രഹസ്യമെന്തേ. രാജാധിരാജൻ ോഴുത്തി മനുജനായി തീർന്നതിൻ രഹസ്യമെന്തേ, പാപീദാസന പാധേയമാകാൻ തിരുവോസിയായതിൻ രഹസ്യമെന്തേ. അറിയില്ല നാഥ ഒന്നെനിക്കറിയാം, സ്നേഹം സ്നേഹം സ്നേഹമെന്ന്. അറിയില്ല നാഥ ഒന്നെനിക്കറിയാം, സ്നേഹം സ്നേഹം സ്നേഹമെന്ന്. My
ദൈവം കാൽവരി ക്രൂസിൽ ബലിദാനമായ ദിവ്യരഹസ്യമെന്തേ മൃതിയെ തകർത്ത് മൂന്നാം ദിനത്തിൽ ഉയർത്തെഴുന്നേറ്റതിന്റെ രഹസ്യമെന്തേ നീതിമാൻ ദൈവം കാൽവരി ക്രൂസിൽ ബലിദാനമായതിന്റെ രഹസ്യമെന്തേ മൃതിയെ തകർത്ത് മൂന്നാം ദിനത്തിൽ ഉയർത്തെഴുന്നേറ്റതിന്റെ രഹസ്യമെന്തേ അറിയില്ല നാഥ ഒന്നെനിക്കറിയാം സ്നേഹം സ്നേഹം സ്നേഹമെന്ന് അറിയില്ല നാഥ ഒന്നെനിക്കറിയാം സ്നേഹം സ്നേഹം സ്നേഹമെന്ന് അങ്ങേ തിരുമുറിവുകളിൽ എന്നെ മറക്കേണമേ അങ്ങേ തിരുഹൃദയത്തിൽ എന്നെ ഇരുത്തേണമേ എല്ലാം എനിക്കെന്റെ ഈശോ എന്റെ ജീവന്റെ ജീവനാമീശോ എല്ലാം എനിക്കെന്റെ ഈശോ എന്റെ ജീവന്റെ ജീവനാമീശോ എല്ലാം എനിക്കെന്റെ ഈശോ എന്റെ ജീവന്റെ ജീവനാമീശോ അനുഗ്രഹങ്ങളെല്ലാം ഓർത്ത് നന്ദി പറഞ്ഞേ ഇന്നും സുഖപ്പെടുത്തുന്ന ദൈവം യുഗാന്ത്യം വരെ ലോകാവസാനത്തോളം സുഖപ്പെടുത്തുവാൻ പരിശുദ്ധ കുർബാനയിൽ എഴുന്നള്ളിയിരിക്കുന്ന യേശുനാഥൻ അന്ധന് കാഴ്ച കൊടുത്തവൻ ചെകിടന് കേൾവി കൊടുത്തവൻ ഊമന് സംസാരശേഷി കൊടുത്തവൻ മഹോദരരോഗിയെ സുഖപ്പെടുത്തിയവൻ പരിശുദ്ധ കുർബാനയിൽ ലാസറിനെ ഉയർപ്പിച്ച അതേ യേശു തന്നെ അപ്പത്തിനുള്ളിൽ വിശ്വാസത്തോടെ കരഞ്ഞു പ്രാർത്ഥിച്ച് ഉത്തരയില്ലേ കരഞ്ഞു പ്രാർത്ഥിച്ചപ്പോഴാ ബ്രദറിനെ വെളിപ്പെടുത്തിയത് ഞാൻ അവളെ സുഖപ്പെടുത്താൻ പോവുക അതുകൊണ്ട് ബ്രദർ വിളിച്ചു പറഞ്ഞ് ആത്മാവ് കാണിച്ചു തന്നു കുഞ്ഞിനെ ഈശോ സുഖപ്പെടുത്തുകയാണ് പരിശുദ്ധ കുർബാന വസിക്കുന്ന ജീവനുള്ള ദൈവമാ മക്കളെ സുഖപ്പെടുത്തുന്നവൻ യേശുവിനെയാ ഞാനും നിങ്ങളും സ്വന്തമാക്കുന്നേ ഈ സുഖപ്പെടുത്തുന്നവനെയാ സ്വന്തമാക്കുന്നേ പ്രാർത്ഥിച്ചേ കട്ടച്ചിറയിൽ നിന്ന് ആലീസ് എന്ന സഹോദരി സാക്ഷ്യപ്പെടുത്തുകയാണ് ഞാൻ എൻ്റെ മകന് വേണ്ടിയാണ് സാക്ഷ്യം എഴുതുന്നത് അബ്രാഹം എന്ന എൻ്റെ മകൻ കടബാധ്യതയാലും മ്ലേച്ഛമായ കൂട്ടുകെട്ടിലും പെട്ട് വീട്ടിൽ നിന്ന് പോയിട്ട് 5 വർഷമായി അവൻ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് പോലും ഞങ്ങൾക്ക് അറിവില്ലായിരുന്നു ഒരമ്മ പറയുകയാണ് വേദനയോടെ 6 മാസം മുമ്പ് അമ്മയായ എനിക്ക് ഒരു ഉൾവിളി തോന്നി കുടമാളൂർ വെള്ളിയാഴ്ചകളിൽ നടത്തുന്ന ആരാധനയിലും പ്രാർത്ഥനയിലും സംബന്ധിച്ചാൽ പരിഹാരമുണ്ടാകും 6 മാസം മുമ്പ് പ്രാർത്ഥനയിൽ പങ്കെടുത്തു ആരാധന നടത്തുകയും ചെയ്തതിൻ്റെ ഫലമായി ഈ 6 ഒക്ടോബർ ഞങ്ങളെ വിളിച്ച് എല്ലാ തെറ്റിനും ഉത്തരവാദി ഞാനാണെന്ന് കരഞ്ഞു പറഞ്ഞ് മാപ്പ് ചോദിച്ച് മകൻ അനുഗ്രഹം പ്രാപിച്ചു ധൂർത്തപുത്രന്റെ ഉപമയിലൂടെ കർത്താവ് വെളിപ്പെടുത്തിയത് ഇതാണ് മക്കളെ കരമുയർത്തി ഒന്ന് വിളിക്കാമോ ഈശോയെ എന്ന് വിളിക്കാമോ ഉത്തരം തരുന്ന ദൈവമാണ് പരിശുദ്ധ കുർബാനയിൽ കരമുയർത്തി ഒന്ന് വിളിച്ച് ഈശോയെ ഈശോയെ എന്ന് വിളിച്ച് ഉത്തരമുണ്ട് അവൻ ഉത്തരമാണ് നിന്റെ ചോദ്യത്തിന് യേശു ഉത്തരമാണ് കരമുയർത്തി ഒന്ന് വിളിച്ചേ ഈശോയേ എന്ന് വിളിച്ചേ നമുക്ക് എഴുന്നേറ്റ് നിന്ന് കരമടിച്ച് വലിയ ആനന്ദത്തോടെ തമ്പുരാന്റെ അനന്തമായ സ്നേഹമാണ് ഈ ആലയത്തില് വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്നത് വരും വർഷങ്ങളില് ഇതിലേറെ അത്ഭുതങ്ങളും അടയാളങ്ങളും വെളിപ്പെടുത്തിക്കൊണ്ട് തന്റെ സാന്നിധ്യം ഇവിടെ സ്ഥിരീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കരങ്ങൾ ഉയർത്തി നമുക്ക് വിളിക്കാം യേശുവേ എന്ന് വിളിക്കാം യേശുവേ എന്ന് വിളിക്കാം യേശുവേ എന്ന് വിളിക്കാം യേശുവേ എന്ന് വിളിക്കാം
കരമടിച്ചു പാടി പ്രാർത്ഥിക്കാം. പ്രാർത്ഥിച്ചാൽ ഉത്തരമുണ്ട്, യാചിച്ചാൽ മറുപടിയുണ്ട്, മുട്ടിയാൽ തുറന്നിടും, ചോദിച്ചാൽ ലഭിച്ചിടും അതു നിശ്ചയം. പ്രാർത്ഥിച്ചാൽ ഉത്തരമുണ്ട്, യാചിച്ചാൽ മറുപടിയുണ്ട്, മുട്ടിയാൽ തുറന്നിടും, ചോദിച്ചാൽ ലഭിച്ചിടും അതു നിശ്ചയം. നിശ്ചയം നിശ്ചയം അതു നിശ്ചയം, വാക്കു പറഞ്ഞവൻ മാറുകില്ല. നിശ്ചയം നിശ്ചയം അതു നിശ്ചയം, വാഗ്ദത്തം തന്നവൻ അകലുകില്ല. പ്രാർത്ഥിച്ചാൽ ഉത്തരമുണ്ട്, യാചിച്ചാൽ മറുപടിയുണ്ട്, മുട്ടിയാൽ തുറന്നിടും, ചോദിച്ചാൽ ലഭിച്ചിടും അതു നിശ്ചയം. ആരാധിച്ചാൽ വിടുതലുണ്ട്, ആശ്രയിച്ചാൽ കരുതലുണ്ട്. ആരാധിച്ചാൽ വിടുതലുണ്ട്, ആശ്രയിച്ചാൽ കരുതലുണ്ട്. വിളിച്ചാൽ വിളിപ്പുറത്തെത്തും നിശ്ചയം, വിളി ശ്രവിച്ചാൽ നിത്യരക്ഷ നിശ്ചയം. വിളിച്ചാൽ വിളിപ്പുറത്തെത്തും നിശ്ചയം, വിളി ശ്രവിച്ചാൽ നിത്യരക്ഷ നിശ്ചയം. പ്രാർത്ഥിച്ചാൽ ഉത്തരമുണ്ട്, യാചിച്ചാൽ മറുപടിയുണ്ട്, മുട്ടിയാൽ തുറന്നിടും, ചോദിച്ചാൽ ലഭിച്ചിടും അതു നിശ്ചയം. പ്രാർത്ഥിച്ചാൽ ഉത്തരമുണ്ട്, യാചിച്ചാൽ മറുപടിയുണ്ട്, മുട്ടിയാൽ തുറന്നിടും, ചോദിച്ചാൽ ലഭിച്ചിടും അതു നിശ്ചയം. പ്രാർത്ഥിച്ചാൽ ഉത്തരമുണ്ട്, യാചിച്ചാൽ മറുപടിയുണ്ട്, മുട്ടിയാൽ തുറന്നിടും, ചോദിച്ചാൽ ലഭിച്ചിടും അതു നിശ്ചയം. പ്രാർത്ഥിച്ചാൽ ഉത്തരമുണ്ട്, യാചിച്ചാൽ മറുപടിയുണ്ട്, മുട്ടിയാൽ തുറന്നിടും, ചോദിച്ചാൽ ലഭിച്ചിടും അതു നിശ്ചയം. പ്രാർത്ഥിച്ചാൽ ഉത്തരമുണ്ട്, യാചിച്ചാൽ മറുപടിയുണ്ട്, മുട്ടിയാൽ തുറന്നിടും, ചോദിച്ചാൽ ലഭിച്ചിടും അതു നിശ്ചയം. പ്രാർത്ഥിച്ചാൽ ഉത്തരമുണ്ട്, യാചിച്ചാൽ മറുപടിയുണ്ട്, മുട്ടിയാൽ തുറന്നിടും, ചോദിച്ചാൽ ലഭിച്ചിടും അതു നിശ്ചയം. പ്രാർത്ഥിച്ചാൽ ഉത്തരമുണ്ട്, യാചിച്ചാൽ മറുപടിയുണ്ട്, മുട്ടിയാൽ തുറന്നിടും, ചോദിച്ചാൽ ലഭിച്ചിടും അതു നിശ്ചയം. പ്രാർത്ഥിച്ചാൽ ഉത്തരമുണ്ട്, യാചിച്ചാൽ മറുപടിയുണ്ട്, മുട്ടിയാൽ തുറന്നിടും, ചോദിച്ചാൽ ലഭിച്ചിടും അതു നിശ്ചയം. പ്രാർത്ഥിച്ചാൽ ഉത്തരമുണ്ട്, യാചിച്ചാൽ മറുപടിയുണ്ട്, മുട്ടിയാൽ തുറന്നിടും, ചോദിച്ചാൽ ലഭിച്ചിടും അതു നിശ്ചയം. അനുഗ്രഹിച്ചാൽ ഉത്തരമുണ്ട്, യാചിച്ചാൽ മറുപടിയുണ്ട്, മുട്ടിയാൽ തുറന്നിടും, ചോദിച്ചാൽ ലഭിച്ചിടും അതു നിശ്ചയം. അഭിഷേകിച്ചാൽ ഉത്തരമുണ്ട്, യാചിച്ചാൽ മറുപടിയുണ്ട്, മുട്ടിയാൽ തുറന്നിടും, ചോദിച്ചാൽ ലഭിച്ചിടും അതു നിശ്ചയം. അഭിഷേകിച്ചാൽ ഉത്തരമുണ്ട്, യാചിച്ചാൽ മറുപടിയുണ്ട്, മുട്ടിയാൽ തുറന്നിടും, ചോദിച്ചാൽ ലഭിച്ചിടും അതു നിശ്ചയം. സാന്നിധ്യം പ്രാർത്ഥിച്ചാൽ ഉത്തരമുണ്ട്, യാചിച്ചാൽ മറുപടിയുണ്ട്, മുട്ടിയാൽ തുറന്നിടും, ചോദിച്ചാൽ ലഭിച്ചിടും അതു നിശ്ചയം. പ്രാർത്ഥിച്ചാൽ ഉത്തരമുണ്ട്, യാചിച്ചാൽ മറുപടിയുണ്ട്, മുട്ടിയാൽ തുറന്നിടും, ചോദിച്ചാൽ ലഭിച്ചിടും അതു നിശ്ചയം. പ്രാർത്ഥിച്ചാൽ ഉത്തരമുണ്ട്, യാചിച്ചാൽ മറുപടിയുണ്ട്, മുട്ടിയാൽ തുറന്നിടും, ചോദിച്ചാൽ ലഭിച്ചിടും അതു നിശ്ചയം. വലിയ രോഗശാന്തി ഇപ്പോൾ സംഭവിക്കുന്നു. ദൈവജനം നിലവിളിച്ച് പ്രാർത്ഥിക്കുന്നു. ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് തന്റെ ജനത്തെ ഇത് അനുഗ്രഹിക്കുന്നു. കരമുയർത്തി ഈശോയേ എന്ന് വിളിക്കുന്നു, ദൈവമേ എന്ന് വിളിക്കുന്നു, ഈശോയേ എന്ന് വിളിക്കുന്നു. അഭിഷേകം നിറയുകയാണ് പ്രിയപ്പെട്ട ഒരേ വലിയ അനുഗ്രഹം. തന്റെ മക്കളിലേക്ക് കടന്നു വരുന്നതായി പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുകയാണ്. ഈ ആലയത്തോടും ഈ ദേശത്തോടും ദൈവം കരുണ കാണിക്കുന്നു. ഈ ആലയത്തിലായിരിക്കുന്ന മുഴുവൻ മക്കളോടും അവരുടെ കുടുംബത്തോടും അവരുടെ ദേശത്തോടും ദൈവം കരുണ കാണിക്കുന്നു.
കരമയർത്തി ഒരിക്കൽ കൂടി ഒന്ന് വിളിക്കാമോ ഈശോയെ എന്ന് വിളിക്കാമോ കരമയർത്തി വിളിക്കാമോ അഭിഷേകത്തോടെ വിളിക്കാമോ ശക്തിയോടെ വിളിക്കാമോ നന്ദി പറഞ്ഞ് നന്ദി പറഞ്ഞ് ഇന്ന് ഈ ആലയത്തിൽ ആയിരിക്കുവാൻ കാരണമായത് ദൈവത്തിന്റെ കാരുണ്യമാണ് ത്രേറെ അനുഗ്രഹം വർഷിക്കപ്പെടുന്ന ഈ മണിക്കൂറിൽ കർത്താവിന്റെ ആലയത്തിൽ ആയിരിക്കുവാൻ അവസരം നൽകിയതിനെ ഓർത്ത് മക്കൾ നന്ദി പറഞ്ഞേ ദൈവത്തിന്റെ സാന്നിധ്യമോ വെളിപ്പെടുന്നേ സാക്ഷ്യത്തിലൂടെ ദൈവത്തിന്റെ ശക്തിയാ വെളിപ്പെടുന്നത് ഏതെല്ലാം അവസ്ഥയിലാണെങ്കിലും അവസ്ഥയിൽ നിന്നെല്ലാം മോചിപ്പിക്കുവാൻ ശക്തനായ ദൈവമാണ് പരിശുദ്ധ കുർബാനയിൽ മക്കൾ പ്രാർത്ഥിച്ച് നമ്മുടെ ശുശ്രൂഷയെല്ലാം വലിയ അഭിഷേകം കിട്ടുവാൻ കണ്ണുനീരൊഴുക്കി പ്രാർത്ഥിച്ച് നവംബർ 23 തീയതിയുള്ള ആ പ്രാർത്ഥനയെ ദൈവകരങ്ങളിലേക്ക് നമുക്ക് സമർപ്പിക്കാം മാന്നാനത്ത് പള്ളിയിൽ നടക്കുന്ന ചാവറേച്ചനെ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തുന്ന ആ സമയത്ത് ദിവ്യകാരുണ്യനാഥനെ ആരാധിക്കുവാൻ ഈ സമൂഹത്തിന് ദൈവം നൽകുന്ന അനന്തമായ കരുണയോർത്ത് നന്ദി പറഞ്ഞ മക്കളെ എന്നെ അതിനുവേണ്ടി അവര് അച്ഛന്മാര് തിരഞ്ഞെടുക്കുമ്പോൾ നിങ്ങളെ ഓരോരുത്തരെയും ദൈവം തിരഞ്ഞെടുക്കുന്നത് എന്നെ മാത്രമല്ല നിങ്ങളെ ഓരോരുത്തരെയും ആ പേര് പേര് ചൊല്ലി അവിടുന്ന് വിളിക്കുകയാ കരമുയർത്തി ഒന്ന് വിളിച്ച് ഈശോയെന്ന് വിളിച്ച് ഈശോയെന്ന് വിളിച്ച് ഈശോയെന്ന് വിളിച്ച് ഈശോയെന്ന് വിളിച്ച് കരമടിച്ച് പാടി നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കാം രാത്രിയിലുള്ള നിന്റെ കരുതലിനും രാവിലെയുള്ള നിന്റെ വിശ്വസ്തതയ്ക്കും രാത്രിയിലുള്ള നിന്റെ കരുതലിനും രാവിലെയുള്ള നിന്റെ വിശ്വസ്തതയ്ക്കും എന്തു യോഗ്യത എനിക്കെന്തു യോഗ്യത യേശുവിൻ്റെ ദാനമല്ലാതെന്തു യോഗ്യത എന്തു യോഗ്യത എനിക്കെന്തു യോഗ്യത യേശുവിൻ്റെ ദാനമല്ലാതെന്തു യോഗ്യത അവന്റെ മുൻപിൽ താണിരുന്നപ്പോ എന്നെ മൊത്തമായും സമർപ്പിച്ചപ്പോൾ ഞാൻ അവന്റെ മുൻപിൽ താണിരുന്നപ്പോ എന്നെ മൊത്തമായും സമർപ്പിച്ചപ്പോൾ കരുതുന്നവൻ എന്നെ കാക്കുന്നവൻ എന്റെ യേശുവല്ലാതാരുമല്ലോ കരുതുന്നവൻ എന്നെ കാക്കുന്നവൻ എന്റെ യേശുവല്ലാതാരുമല്ലോ രാത്രിയിലുള്ള നിന്റെ കരുതലിനും രാവിലെയുള്ള നിന്റെ വിശ്വസ്തതയ്ക്കും എന്തു യോഗ്യത എനിക്കെന്തു യോഗ്യത യേശുവിൻ്റെ ദാനമല്ലാതെന്തു യോഗ്യത കരങ്ങൾ ഉയർത്തിയെടുത്ത് പാടാം അബ്രഹാമിന്റെ ദൈവം വിശ്വസ്തനല്ലോ മോശയുടെ ദൈവം സൗഖ്യമേകുന്നു അബ്രഹാമിന്റെ ദൈവം വിശ്വസ്തനല്ലോ മോശയുടെ ദൈവം സൗഖ്യമേകുന്നു ദാനിയേലിന്റെ ദൈവം വാക്കുമാറാത്തോ ഹന്നായുടെ ദൈവം കണ്ണുനീർ മാറ്റും ദാനിയേലിന്റെ ദൈവം വാക്കുമാറാത്തോ ഹന്നായുടെ ദൈവം കണ്ണുനീർ മാറ്റും രാത്രിയിലുള്ള നിന്റെ കരുതലിനും രാവിലെയുള്ള നിന്റെ വിശ്വസ്തതയ്ക്കും എന്തു യോഗ്യത എനിക്കെന്തു യോഗ്യത യേശുവിൻ്റെ ദാനമല്ലാതെന്തു യോഗ്യത യേശുനാഥന്റെ വരവടുത്തു പോയി മാനസാന്തരത്തിന്റെ സമയമായി യേശുനാഥന്റെ വരവടുത്തു പോയി മാനസാന്തരത്തിന്റെ സമയമായി
നമുക്ക് പോകാം യേശുനാഥന്റെ കൂടെ ധൈര്യത്തോടെ നീങ്ങാം ആയാസനത്തിൽ നമുക്ക് പോകാം യേശുനാഥന്റെ കൂടെ ധൈര്യത്തോടെ നീങ്ങാം ആയാസനത്തിൽ യേശുനാഥന്റെ വരവടുത്തു പോയി മാനസാന്തരത്തിന്റെ സമയമായി യേശുനാഥന്റെ വരവടുത്തു പോയി മാനസാന്തരത്തിന്റെ സമയമായി നമുക്ക് പോകാം യേശുനാഥന്റെ കൂടെ ധൈര്യത്തോടെ നിൽക്കാം ആയാസനത്തിൽ നമുക്ക് പോകാം യേശുനാഥന്റെ കൂടെ ധൈര്യത്തോടെ നിൽക്കാം ആയാസനത്തിൽ രാത്രിയിലുള്ള നിന്റെ കരുതലിനും രാവിലെയുള്ള നിന്റെ വിശ്വസ്തതയ്ക്കും രാത്രിയിലുള്ള നിന്റെ കരുതലിനും രാവിലെയുള്ള നിന്റെ വിശ്വസ്തതയ്ക്കും എന്തു യോഗ്യത എനിക്കെന്തു യോഗ്യത യേശുവിന്റെ ദാനമല്ലാതെന്തു യോഗ്യത 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 േ ശക്തി വെളിപ്പെടട്ടെ, ദൈവസാന്നിധ്യം ശരീരങ്ങളിൽ വെളിപ്പെടട്ടെ. മരുന്നോ ലേപനമോ ഔഷധമല്ല, ദൈവത്തിന്റെ വചനമാണ് സുഖപ്പെടുത്തുന്നത്. കരമുയർത്തി കേട്ട വചനങ്ങള് ശരീരത്തിൽ സൗഖ്യമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കരമുയർത്തി ഈശോയേന്ന് വിളിക്കുന്നു, ഈശോയേന്ന് വിളിക്കുന്നു, ഈശോയേന്ന് വിളിക്കുന്നു. ഒരിക്കൽ കൂടി നമുക്ക് മുട്ടുമേലായിരിക്കാം. ഇവിടെ 10-20 സാക്ഷ്യങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാ സാക്ഷ്യത്തിനും നമുക്ക് നന്ദി പറയാം. നിങ്ങളുടെ ജീവിതത്തിൽ ഈശോ എന്തെങ്കിലുമൊക്കെ അനുഗ്രഹം തന്നിട്ടുണ്ടെങ്കിൽ അത് എവിടെ എഴുതി രേഖപ്പെടുത്തി സാക്ഷ്യപ്പെടുത്തുവാൻ നിങ്ങൾ ശ്രദ്ധിക്കണം. ഈശോ പറയുന്ന സാക്ഷ്യങ്ങൾ പ്രസാൽമ പ്രേരണ തരുന്നതാണ് ഇവിടെ വായിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നത്. എല്ലാ സാക്ഷ്യങ്ങളും ഈശോ സ്വീകരിച്ചു. ചിലതൊക്കെ മാത്രം ഇവിടെ പറഞ്ഞ് ആ വിശ്വാസത്തെ ഒരിക്കൽ കൂടി ഉറപ്പിക്കുവാൻ പരിശുദ്ധാത്മാവ് സന്ദേശം തരുന്ന സാക്ഷ്യങ്ങളാണ് വായിക്കുന്നത്. നന്ദി പറയാം. 7 ദൈവം ചൊരിഞ്ഞുകൊണ്ടിരുന്ന വലിയ കാരുണ്യത്തിന് നന്ദി പറയാം. 57 ക്യാൻസർ രോഗികളെ, മാരകമായ ക്യാൻസർ രോഗം, ഡോക്ടർമാർ ഉപേക്ഷിച്ച 57 ഈശോ സുഖപ്പെടുത്തിയതായിട്ട് നേരിട്ട് സാക്ഷ്യം നൽകിയിട്ടുണ്ട്. നന്ദി പറഞ്ഞേ, നന്ദി പറഞ്ഞ് പ്രാർത്ഥിച്ചേ. ഒത്തിരി അനുഗ്രഹം. ഈ ഇടവകയിലുള്ള ഒരു സഹോദരൻ, ചെറുപ്പക്കാരൻ, നഴ്സിംഗ് പഠിച്ച് ഇവിടെ ഓരോ വെള്ളിയാഴ്ചയും കടന്നു വന്ന് ധൂപാർച്ചന നടത്തി ദൈവത്തെ ആരാധിക്കുന്ന ഒരു വ്യക്തിയാണ്. ഇവിടെ പ്രാർത്ഥിച്ചതിൻ്റെയൊക്കെ ഫലമായിട്ട് വിദേശത്ത് ജോലി കിട്ടി, വിദേശത്ത് പോയി. അത് കഴിഞ്ഞിട്ട് തിരിച്ചു വരുമ്പോഴൊക്കെ ഈ ശുശ്രൂഷയിലെല്ലാം പങ്കുചേരും. അപ്പം ഇവിടെ ആ സഹോദരൻ ഒരു സാക്ഷി ഇപ്പം വിളിച്ചു പറഞ്ഞതാ. അനിയൻ ഇവിടെ ആരാധനയെ പങ്കുചേർന്നുകൊണ്ടിരിക്കുക. അനിയനോട് വിളിച്ചു പറഞ്ഞു, തൻ്റെ ഭാര്യ ഈ സമയത്ത് പ്രസവിച്ചു, ഒരാൺകുഞ്ഞിന് ജന്മം നൽകിയെന്ന് സാക്ഷ്യപ്പെടുത്തുകയാണ്. ഇവിടെ ഒരു വലിയൊരു ഭാഗ്യമായിട്ട് ഞാൻ കരുതുക. ഈ ആരാധന നടക്കുന്ന ഈ സമയത്ത് തന്നെ ആ വലിയ അനുഗ്രഹവും ഒരു കുഞ്ഞിനെ കൊടുത്ത് കർത്താവ് അനുഗ്രഹിച്ചു, സാക്ഷ്യപ്പെടുത്തുവാൻ അവസരം കൊടുത്തില്ലേ? സ്നേഹിച്ചത് കൊണ്ടാണ്. എത്രമാത്രം സ്നേഹിക്കുന്നോ അത്രമാത്രം അവൻ കരുണ കാണിക്കും. മക്കൾ സ്നേഹിച്ചേ, വചനത്തെ സ്നേഹിച്ചേ, വചനം അനുസരിച്ചേ കർത്താവ് നമ്മോട് കരുണ കാണിക്കും. വചനം എല്ലാം നമ്മളെ വെളിപ്പെടും, സൗഖ്യമൊക്കെ നമുക്ക് കിട്ടും. കരഞ്ഞ് പ്രാർത്ഥിച്ചേ,
അനുദപിച്ച് പ്രാർത്ഥിച്ച് ഈശോ സുഖപ്പെടുത്തുന്ന ദൈവമാണ്. പാപിനിയായ സ്ത്രീ കർത്താവിന്റെ അടുത്തു നിൽക്കുമ്പോൾ ഹൃദയം ഉരുകി ഉരുകിയ നിൽക്കുന്നേ. കാരണം പാപം വെളിപ്പെട്ടു. വിചാരണിയാണ്, ഇവർ കല്ലെറിയും, ഒരു കൽക്കൂമ്പാരമായിട്ട് ഞാൻ മാറും. അവള് ഒന്ന് മാത്രമേ നോക്കിയുള്ളൂ, വചനത്തിലേക്ക്. പിന്നില് എറിയാൻ നിൽക്കുന്നവരെ ഒന്നും അവള് നോക്കിയില്ല. തന്നെ രക്ഷിക്കുവാൻ ശക്തനായ ദൈവത്തെയാണ് അവൾ മുന്നിൽ കണ്ടത്. അവൻ കുനിഞ്ഞിരുന്ന് നിലത്തെഴുതുക. കാരണം അവളിലേക്ക് ഒന്ന് നോക്കിയാൽ അവൾ ഇല്ലായ്മയായി പോകും. അവളുടെ ഹൃദയം വേദനിക്കും. ഈശോ നോക്കിയില്ല മക്കളെ, അങ്ങനെ പോലും വേദനിപ്പിക്കാതെ നിലത്ത് കുനിഞ്ഞിരുന്ന് എഴുതിക്കൊണ്ട് ഈശോ പറഞ്ഞു, പാപം ചെയ്യാത്ത ആരെങ്കിലും ഉണ്ട്, ഇവളെ കല്ലെറിയട്ടെ. കല്ലെറിയാമെന്ന് ഓരോ മക്കളുടെയും പാപങ്ങൾ അവിടെ വെളിപ്പെട്ടപ്പോൾ അവരവിടെ കല്ലിട്ടിട്ട് പോകുകയാ. വലിയൊരു മാരക പാപത്തിൽ നിന്ന്, കൊലപാതകമെന്ന പാപത്തിൽ നിന്ന് ഈശോ അവരെ രക്ഷിച്ചു. മക്കളെ, കരുണയുള്ള ദൈവമാണ്, അവളെയും രക്ഷിച്ചു. കല്ലെറിയാൻ വന്നവരെയും പാപത്തിന്റെ അടിമത്തത്തിൽ നിന്ന് ഈശോ രക്ഷിച്ചു. എത്ര വലിയ സ്നേഹമാ ഈശോയുടെ സ്നേഹം. രക്ഷ മാത്രമേ ഉള്ളൂ, അവൻ തരുന്നുള്ളൂ. രക്ഷ മാത്രമാ രക്ഷകനിൽ നിന്ന് ലഭിക്കുന്ന. ഒരു ശിക്ഷാവിധിയും അവരിൽ നിന്ന് കിട്ടുന്നില്ല. രക്ഷിക്കുവാനാ സ്വർഗം വിട്ട് ഭൂമിയിലേക്ക് കടന്നു വന്ന് അപ്പത്തിനുള്ളിൽ വസിച്ചുകൊണ്ട് നമ്മുടെ ശരീരത്തിലേക്ക് കടന്നു വരുക. കുരിശി കിടന്നുകൊണ്ട് അവൻ ദാഹിച്ചത് നമ്മളെ നോക്കിയ. എനിക്ക് ദാഹിക്കുന്നു, ഇവരുടെ ശരീരത്തില് അപ്പത്തിന്റെ രൂപത്തില് കടന്നു ചെന്ന് ഒന്ന് വസിക്കുവാൻ ഞാൻ ദാഹിക്കുന്നു എന്ന് കുരിശി കിടന്നുകൊണ്ട് യേശു ദാഹിച്ചില്ലേ മക്കളെ? എന്നെയും നിങ്ങളെയും നോക്കിയ ഈശോ കുരിശി കിടന്നുകൊണ്ട് ദാഹിച്ചത്. എനിക്ക് ദാഹമുണ്ട്, ഇവരുടെ ശരീരത്തിൽ ഒന്ന് വസിക്കുവാൻ ഞാൻ ദാഹിക്കുന്നു. വിട്ടുകൊടുത്ത മക്കളെ, ശരീരവും മനസ്സും മനോഭാവവും ചിന്തയൊക്കെ ഒന്ന് വിട്ടുകൊടുത്തേ. രക്ഷിക്കുവാനായിട്ടാ ശരീരത്തിൽ വന്ന് അവൻ ശരീരത്തെ രക്ഷിക്കുവാനാ, ആത്മാവിനെ രക്ഷിക്കുവാനാ, സന്ധിബന്ധങ്ങളെയും മജ്ജയും മാംസത്തെയും രക്തത്തെയും എല്ലാം രക്ഷിക്കുവാൻ വേണ്ടിയാ. പീഡകളിൽ നിന്ന്, വ്യാധികളിൽ നിന്ന്, തകർച്ചകളിൽ നിന്ന്, ദാരിദ്ര്യത്തിൽ നിന്ന്, പട്ടിണിയിൽ നിന്ന് എല്ലാം രക്ഷിച്ച് കാനാൻ ദേശം തരാനാ അവൻ സ്വർഗം വിട്ട് ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് കാൽവരി മലയുടെ നിറകയില് അവൻ ബലിയായി തീർന്നത്. എന്നെയും നിങ്ങളെയും രക്ഷിക്കുവാനാ അവൻ പരിശുദ്ധ കുർബാനയായി തീർന്നത്. സ്നേഹം കൊണ്ട മക്കളെ, നിങ്ങളുടെ ഉള്ളിലേക്ക് കടന്നു വന്ന് നിങ്ങളെ രക്ഷിക്കുവാൻ അവൻ അതിയായി നമ്മളെ സ്നേഹിച്ചതുകൊണ്ടാ അവൻ അപ്പമായി തീർന്നത്. ഇത്ര ചെറുതാകാൻ ദൈവമേ നീ എത്ര വളർന്നു. ആ സ്നേഹം അനുഭവിക്കുവാൻ ഞാൻ എത്രമാത്രം ചെറുതാകണം. നമുക്ക് പാടി പ്രാർത്ഥിക്കാം, ദൈവത്തിന്റെ കാരുണ്യം ശരീരങ്ങളിൽ വെളിപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുക. ദൈവത്തിന്റെ സ്നേഹം ഓരോ ഹൃദയങ്ങളിലും വെളിപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുക. മറ്റുള്ളവരോട്, സഹോദരനോട്, സഹോദരിയോട്, അയൽവാസിയോട് കരുണ കാണിക്കുന്ന സ്നേഹമാണ് ദൈവത്തിന്റെ സ്നേഹം. നിനക്ക് കരുണയുണ്ടോ? ഉണ്ടെങ്കിൽ ദൈവം നിന്റെ ഹൃദയത്തിലുണ്ട്. നിനക്ക് അനുതാപമുണ്ടോ? ദൈവം നിന്റെ കൂടെയുണ്ട്. കണ്ണുനീരൊഴുക്കി വിലാപത്തോടെ തിരുവോസ്തുരൂപനെ ആരാധിക്കാം. ായും സ്നേഹം ദൈവസ്നേഹം അകതാരിലിയാൻ വരുന്നു. സ്നേഹം എന്റെ ഈശോ തിരുവോസ്തിയായ നീലായും സ്നേഹം ദൈവസ്നേഹം അകതാരിലിയാൻ വരുന്നു. സ്നേഹം എന്റെ ഈശോ ഇത്ര ചെറുതാകാൻ എത്ര വളരേണം. എല്ലാവരും ചേർത്ത് ഇത്ര സ്നേഹിക്കാനെന്തു വേണം ഈശോയേ? ഇത്ര ചെറുതാകാൻ എത്ര വളരേണം?
എത്ര സ്നേഹിക്കാനെന്തു വേണം. അനുഭവത്തിലേക്ക് ദൈവമക്കള് പ്രവേശിച്ചു കൊണ്ടിരിക്കുന്ന സമയം. കരങ്ങൾ ഹൃദയത്തോടൊന്ന് ചേർത്ത് വെക്കാമോ? കണ്ണുകളടച്ച് വിശ്വാസത്തോടെ ദൈവത്തിന്റെ സാന്നിധ്യത്തെ ഒന്ന് അനുഭവിക്കേ. ജീവനുള്ള ദൈവമേ, ഒത്തിരിയേറെ മക്കളെ സുഖപ്പെടുത്തി, ഞങ്ങളെയും സുഖപ്പെടുത്തണേയെന്ന് രോഗികളായിരിക്കുന്ന ഓരോ മക്കളും പ്രാർത്ഥിക്കുക. അവിടുത്തെ വചനമാണ് സുഖപ്പെടുത്തുന്നത്. കർത്താവെ, കേട്ട വചനങ്ങളൊക്കെ, നാളിതുവരെ കേട്ട എല്ലാ വചനങ്ങളും ഞങ്ങളുടെ ശരീരത്തിൽ വെളിപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുക. ഇപ്പോഴോ സൗഖ്യം സംഭവിക്കുന്നേ. പ്രവൃത്തിയില്ലാതെ പ്രവർത്തിക്കാതിരുന്ന ഞരമ്പിലേക്ക് ദൈവത്തിൻ്റെ വചനം കടന്നു ചെന്നപ്പോൾ ആ ഞരമ്പ് പ്രവർത്തിക്കാൻ തുടങ്ങി. മരുന്നല്ല, ലേപനമല്ല, ഔഷധമൊന്നുമല്ല, ദൈവത്തിൻ്റെ വചനമാണ് ആ കുഞ്ഞിന് കാഴ്ചകൊടുത്തത്. യേശുവാണ് മക്കൾക്ക് സൗഖ്യം തരുന്നത്. അവിടുന്ന് പരിശുദ്ധ കുർബാനയിലാണ്, അപ്പത്തിലാണ്, അപ്പത്വത്തിലാണ് ദൈവം ഇന്ന് വസിക്കുന്നത്. അപ്പത്വത്തിലൂടെയാണ് മനുഷ്യന്റെ ശരീരത്തിലേക്ക്
ദൈവം കടന്നു വരുന്നത്. മക്കൾ പ്രാർത്ഥിച്ച് വിശുദ്ധ തോമാശ്ലീഹ അനുഭവിച്ച ആ വലിയ സ്വാതന്ത്ര്യം, വലിയ സൗഖ്യം, ഭയമില്ലാതെ ധൈര്യത്തോടെ വിജാതീയ മക്കളുടെ ഇടയിൽ വചനം പ്രഘോഷിച്ചപ്പോൾ അവരെല്ലാവരും ദൈവത്തിന്റെ മക്കളായി രൂപപ്പെട്ടു. സ്വയേ എത്ര വലിയ വിശ്വാസമാ വിശുദ്ധ തോമാശ്ലീഹായിലൂടെ ഭാരത സഭയിലേക്ക് പകരപ്പെട്ടത്. മക്കൾ പ്രാർത്ഥിച്ച് ആ വിശ്വാസ പാരമ്പര്യമാണ് ഇന്നും നിലനിൽക്കുന്നത്. അവൻ സത്യമായും മറഞ്ഞിരിക്കുന്ന ദൈവമാണ്. ഇതെന്റെ ശരീരമാണ്, നിങ്ങൾ വാങ്ങി ഭക്ഷിക്കുവിൻ. ഇതെന്റെ രക്തമാണ്, ഇത് നിങ്ങൾ വാങ്ങി പാനം ചെയ്യുവിൻ. ഇത് നിങ്ങൾ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. സഹിയോ നോട്ടിശാലയിൽ സ്ഥാപിച്ച പരിശുദ്ധ കുർബാനയെ കുറിച്ചാണ് വിശുദ്ധ തോമാശ്ലീഹ ഭാരത ജനത്തോട് പ്രഘോഷിച്ചത്. ജീവന്റെ അപ്പത്തെക്കുറിച്ചാണ്, സൗഖ്യം തരുന്ന അപ്പത്തെക്കുറിച്ചാണ് വിശുദ്ധ തോമാശ്ലീഹ ദൈവജനത്തിന് പറഞ്ഞുകൊടുത്തത്. അവർ ആ അപ്പത്തെ വിശ്വസിച്ചപ്പോൾ അപ്പത്തത്തിലൂടെ യേശു അവർക്ക് സൗഖ്യം കൊടുത്തു. ഓരോ മക്കളും യേശുവിന് സാക്ഷ്യം വഹിച്ചു. വിശുദ്ധ തോമാശ്ലീഹായെ പോലെ അനേകം സ്ലീഹാമാരെ ദൈവം ഭാരത സഭയ്ക്ക് നേടിയെടുക്കുവാൻ ആ അപ്പസ്തോലനെ അനുവദിച്ചു. കരങ്ങൾ ഉയർത്തി അപ്പസ്തോലനോട് ചേർന്ന് ഭാരത സഭയ്ക്ക് രൂപം കൊടുത്ത വിശുദ്ധ തോമാശ്ലീഹായോട് ചേർന്ന് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. പുതിയ അഭിഷേകം ഈ കൂട്ടായ്മയ്ക്ക് തരണമേ എട്ടാം വർഷത്തിലേക്ക് പ്രവേശിക്കപ്പെടുമ്പോൾ പുത്തൻ അഭിഷേകം, പുതിയൊരു ചൈതന്യം, പുതിയൊരു അഭിഷേകം ഞങ്ങൾക്ക് തരണമേ എന്ന് ഓരോ മക്കളും കണ്ണുനീരോടെ പ്രാർത്ഥിക്കുക. ഈ കൂട്ടായ്മയാണ് ദൈവം അനുഗ്രഹിക്കുന്നത്. ഈ കൂട്ടായ്മയാണ് ഇവിടെ നിൽക്കുന്ന ഓരോ മകനെയും മകളെയുമാണ്, ദിവ്യകാരണത്തോട് ചേർന്ന് നിൽക്കുന്ന ഓരോ മകനെയും മകളെയുമാണ് ഈശോ അനുഗ്രഹിക്കുന്നത്. കരമുയർത്തി ഒരിക്കൽ കൂടെ വിളിക്കാമോ? ഭാരതീയ അപ്പസ്തോലരോട് ചേർന്ന് വിളിക്കാമോ? പരിശുദ്ധ കുർബാന വസിക്കുന്ന ജീവനുള്ള ദൈവത്തെ, ജീവിക്കുന്ന ദൈവത്തെ, ജീവന്റെ അപ്പത്തെ ഒന്ന് വിളിക്കാമോ? ഈശോയെന്ന് വിളിക്കാമോ? ഈശോയെന്ന് വിളിക്കാമോ? ഈശോയെന്ന് വിളിക്കാമോ? ഈശോയെന്ന് വിളിക്കാമോ? ടുപ്പിക്കുന്ന എല്ലാ അനുഭവങ്ങൾക്കും നന്ദി. എന്നെ നല്ല ശിക്ഷനാക്കിയിടുന്ന എല്ലാ കുരിശുകൾക്കും നാഥാനം. എല്ലാ തോൽവികൾക്കും നാഥാനം നീ. നിന്റെ മുഖം കാണുവാൻ അതു നിമിത്തമായി എല്ലാ കണ്ണുനീരിനും നാഥാമന്നി. നിന്റെ സാന്നിധ്യമറിയ ഇടയായി താഴ്വരയിൽ മുള്ളുകളിൽ പന്നീർത്തു പോ. ശോധനയിൽ ചൂളയതിൽ പൊന്മുന്നു പോലെ ഉയർച്ചയിലും താഴ്ചയിലും മരണത്തിലും ജീവനിലും നിന്ന സാന്നിധ്യം മതി. കരമുയർത്തിപ്പിടിച്ച് നാഥാനി സാന്നിധ്യം മതി. ഈ കൂട്ടായ്മയുടെ മേല യേശുവേ നിൻ സാന്നിധ്യം മതി. എല്ലാ കുടുംബങ്ങളുടെ മേലും നാഥാനി സാന്നിധ്യം മതി. എല്ലാ ഭവനങ്ങളുടെ മേലും യേശുവേനി സാന്നിധ്യം മതി. ഓരോ യുവതി യുവാക്കന്മാരുടെ മേലും നാഥാനി
സാന്നിധ്യം മതി കുഞ്ഞു മക്കളുടെ മേല് യേശുവേനി സാന്നിധ്യം മതി ഗർഭസ്ഥ ശിശുക്കളുടെ മേല് നാഥാമി സാന്നിധ്യം മതി എല്ലാവരും ചേർന്ന് യേശുവേനി സാന്നിധ്യം മതി സ്വരമുയർത്തി എല്ലാവരും ചേർന്ന് നാഥാമി സാന്നിധ്യം മതി യേശുവേനി സാന്നിധ്യം മതി നാഥാമി സാന്നിധ്യം മതി യേശുവേനി സാന്നിധ്യം മതി നാഥാമി സാന്നിധ്യം മതി യേശുവേനി സാന്നിധ്യം മതി യേശുവേ നന്ദി ആരാധന ഏറ്റെടുത്ത് നടന്ന കുടുംബങ്ങളെയും അവരുടെ എല്ലാ ആവശ്യങ്ങളെയും ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുക ദിവ്യകാരുണ്യനാഥന്റെ സന്നിധി പൂക്കൾ വെച്ച് മനോഹരമാക്കിയിരിക്കുന്ന കുടുംബത്തെയും അവരുടെ എല്ലാ നിയമങ്ങളെയും ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുക എല്ലാ നിയമങ്ങളെയും ഇവിടെ ആയിരിക്കുന്ന ഓരോ മക്കളുടെയും നിയോഗങ്ങളെ കർത്താവിൻ്റെ തിരുസന്നിധിയിലേക്ക് സമർപ്പിക്കുക എല്ലാ നിയോഗത്തിൻ്റെ മേലും ഈശോയെ കരുണ കാണിക്കണേ വരുന്ന വെള്ളിയാഴ്ച നടക്കുന്ന ശുശ്രൂഷയുടെ മേൽ ഈശോയെ കരുണ കാണിക്കണമേ 23-ാം തീയതി മാന്നാനത്ത് നടക്കുന്ന ശുശ്രൂഷയുടെ മേൽ ഈശോയെ അവിടുന്ന് കരുണ കാണിക്കണമേ 23-ാം തീയതി ആരംഭിക്കുന്ന ധ്യാനത്തിൻ്റെ മേൽ ഈശോയെ അവിടുന്ന് കരുണ കാണിക്കണമേ ഈ ശുശ്രൂഷയ്ക്ക് ശേഷം മണിമല ഫ്രോനാട് കീഴിലുള്ള ദേവാലയത്തിൽ നടക്കുന്ന ധ്യാനത്തിൽ ഈശോയെ